നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതോടുകൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് എ ഇൻറ്റു ബി രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് അഥവാ ഗുണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഓർഡർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓർഡർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ 2/3 ഓർഡർ ആണ്, 2/3. നെക്സ്റ്റ് താഴേക്ക് എടുക്കുന്ന സമയത്ത് 1, 2, 3 प्रत्येक श्रद्धि കോളത്തിലും 1, 2, 3 അതേ നമ്പർ ഉണ്ടായിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. 1, 2, 3 മൂന്ന് നമ്പർ ഈ റോയിൽ ഉണ്ടെങ്കിൽ ഇവിടെ കോളത്തിൽ 1, 2, 3 ഇത്രയും നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, റോയിൽ പോകണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിക്കാം. നമുക്ക് എങ്ങനെയാണ് നമുക്ക് എ ബി കാണുന്നത്? ശ്രദ്ധിക്കാം. എ ഇൻറ്റു ബി ആണല്ലോ എ ബി. പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുൻപ് ആദ്യത്തെ കോളത്തോടു കൂടി നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മെട്രിക്സിലെ കോളമാണ്, റോ ഇൻറ്റു കോളമാണ് ചെയ്യുന്നത്. നമുക്കറിയാം. അപ്പൊ നോക്കൂ, ആ നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു, വളരെ ശ്രദ്ധിക്കണം. 2 × 1 + 3 × 3 × 3 + 4 × −5 ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു നമ്പർ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് ഇത്രയും ആകുമ്പോഴാണ്. ഇതിനെ ഒന്നിച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ നമ്പറിലേക്ക് എത്തും, അറിയാമല്ലോ. ഇനി നേരെ അപ്പുറത്തേക്ക് അഥവാ രണ്ടാമത്തെ കോളത്തിലേക്ക് വരികയാണ്. ഈ ആദ്യത്തെ റോ തന്നെ വെച്ച് രണ്ടാമത്തെ കോളം നോക്കുക. 2 × 2 ഓക്കെ, 2 × 2 പ്ലസ് നെക്സ്റ്റ് 3 × −4 ഓക്കെ, നെക്സ്റ്റ് 3 × −4 പ്ലസ് നെക്സ്റ്റ് 4 × 6 4 × 6 ഓക്കെ, 4 × 6 നെക്സ്റ്റ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അവിടെ കഴിഞ്ഞു, അതായത് ഒന്നാമത്തെ റോയും ഇവിടെ രണ്ട് കോളങ്ങളാണ്, അതുകൊണ്ട് ഇങ്ങനെ രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വരിയിലേക്ക് വരുന്നു, സെക്കൻഡ് റോ. ഇനി ഈ രണ്ട് കോളവുമായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് −1 × 1 കോളത്തിൽ 1 പ്ലസ് നെക്സ്റ്റ് 2 × 3 പ്ലസ് −5 × −5 ഇവിടെയും എന്ത് തന്നെയാണ്? −5 തന്നെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈ കോളത്തെ, ഈ റോയെ രണ്ടാമത്തെ കോളം വെച്ച് ചെയ്യുന്നു. −1 × 2 പ്ലസ് നെക്സ്റ്റ് 2 × −4 2 × −4 പ്ലസ് −5 × 6 −5 × 6 ഓക്കെ, ശ്രദ്ധിക്കണം. റോ കോളം ബേസിലാണ് നമ്പേഴ്സ് എടുക്കുന്നത്. ഇനി ഇവിടെ ഒന്നും എടുക്കാനില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനെ ചെറുതാക്കി കൊണ്ടുവരാം. എ ബി ചെറുതാക്കി കൊണ്ടുവരുന്നു. നോക്കൂ, 2 × 1 = 2 പ്ലസ് 3 × 3 = 9 പ്ലസ് 4 × −5 −5 − 20 ആണ് അല്ലെ, −20. നമുക്ക് പ്ലസ് മൈനസ് വരുന്ന സമയത്ത് ഇതിനെ ഒറ്റടിക്കണ വേണമെങ്കിൽ ഇവിടെ മൈനസ് എന്ന് എഴുതാം. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്, വേണമെങ്കിൽ എഴുതാം, എഴുതാതിരിക്കാം. ഓക്കെ, കണക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റിക്കാനാണ് മാത്രം മതി, ശ്രദ്ധിക്കണം. 2 × 2 = 4 നെക്സ്റ്റ് 3 × −4 അല്ലേ, −12 ആണ് പ്ലസ് 4 × 6 4 × 6 = 24 നമുക്കറിയാം. നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് വരുന്നു, അടുത്ത റോയിലേക്ക് വരുന്നു. −1 × 1 −1 + 2 × 3 6 + −5 × −5 നെഗറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് ആയി പോകും, അതുകൊണ്ട് അവിടെ ചിഹ്നം ബാധിക്കില്ല. 5 × 5 = 25 നെഗറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് −1 × 2 − 2 പ്ലസ് ഓക്കെ 2 × −4 − 8 പ്ലസ് −5 × 6 −5 × 6 30 ഓക്കെ കിട്ടി. അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് 30. ക്ലിയർ? ഇനി നമുക്കിതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും ചുരുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ചുരുക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 2 + 9 = 11 11 − 20
വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നമാണ് മൈനസ് നയൻ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയിട്ട് ഒന്നുകൂടി ഉറപ്പ് വരുത്താം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക ഏത് രീതിയിലും നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. ഇവിടെ നോക്കുക, മൈനസ് ട്വൽവും പ്ലസ് ട്വന്റി ഫോറും കൂട്ടുമ്പോൾ ഇവിടെ പ്ലസ് ട്വൽവ് ആണ് ബാക്കി വരുന്നത്. ട്വൽവ് പ്ലസ് ഫോർ സിക്സ്റ്റീൻ അല്ല, നമുക്ക് ഇങ്ങനെയും പറയാം ഫോർ പ്ലസ് മൈനസ് ട്വൽവ്. ഫോർ പ്ലസ് മൈനസ് ട്വൽവ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. പന്ത്രണ്ട് നാല് കുറച്ചാൽ എട്ട് വലുതിൻ്റെ ചിഹ്നം, മൈനസ് എട്ട് എന്നാണ് വരുന്നത്. മൈനസ് എട്ടാണ് ഇത്രയും ചെയ്താൽ കിട്ടുക, മൈനസ് എട്ട് പ്ലസ് ട്വൻറ്റി ഫോർ. അപ്പോൾ ട്വൻറ്റി ഫോറിന് എട്ട് കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ് സിക്സ്റ്റീൻ എന്ന ആൻസർ. ക്ലിയർ? ഇനി അടുത്ത വരിയിലേക്ക് വരാം. മൈനസ് വൺ പ്ലസ് സിക്സ് എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് ഫൈവ് ആണ് അല്ലേ. ഫൈവ് ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് ഇവിടെ തേർട്ടി. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം തേർട്ടി. ഇങ്ങനെയും വേണമെങ്കിൽ പറയാം സിക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് തേർട്ടി വൺ ആണ്. തേർട്ടി വൺ മൈനസ് വൺ തേർട്ടി. ഓക്കെ, നെക്സ്റ്റ് മൈനസ് ടു മൈനസ് എയ്റ്റ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് ടു മൈനസ് എയ്റ്റ് മൈനസ് ടെൻ. മൈനസ് ടെൻ ഇവിടെയും മൈനസ് ആണ്. മൈനസ് ടെൻ മൈനസ് തേർട്ടി മൈനസ് ഫോർട്ടി എന്നുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു. മൈനസ് ഫോർട്ടി ഇത് എ ബി ആണ്. എ ഇൻറ്റു ബി നമ്മൾ ചെയ്തു കഴിഞ്ഞു, എ ബിയുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓർഡർ നമുക്കൊന്ന് എഴുതാം. രണ്ട് റോ രണ്ട് കോളം ടു ബൈ ടു, രണ്ട് റോയും രണ്ട് കോളവും ടു ബൈ ടു എന്നുള്ളതാണ്. റോയുടെ എണ്ണവും ഇവിടെ കോളത്തിൻ്റെ എണ്ണവും എന്താണോ അതിൽ ഇത് അവസാനിക്കും. മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ ഇതേപോലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രണ്ടും നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയും ചെയ്താൽ നിങ്ങൾക്കത് ശരിയായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെടുക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തൊട്ടടുത്ത വീഡിയോയിലേക്ക്